കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിന്റെ ഓരോ ചുരുളുകളായി അഴിക്കുകയാണ് ഇ ഡി ഇതിന്റെ ഭാഗമായി സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു വരികയാണ് ഇപ്പോഴിതാ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ കേസിൽ തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് സെക്രട്ടറി ബിനു അടക്കമുള്ളവരെ ഇ ഡി ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം ബാങ്കിലെ സംശയകരമായ ഇടപാടുകളുടെ രേഖകൾ ഇ ഡിക്ക് കിട്ടിയിരുന്നു കേസിലെ പ്രതി സതീഷ് കുമാർ നടത്തിയ ഇടപാടുകളിലും വിവരങ്ങൾ തേടും കഴിഞ്ഞ ദിവസം ബാങ്ക് പ്രസിഡന്റ് എം കെ കണ്ണനെ ഇ ഡി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് സെക്രട്ടറി ബിനു അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് വെള്ളിയാഴ്ച വീണ്ടും ഹാജരാകാനും എം കെ കണ്ണന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി പി എം നേതാവ് എ സി മൊയ്തീനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എം സംസ്ഥാന സമിതി അംഗവും തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ എം കെ കണ്ണനെ ഏഴ് മണിക്കൂറോളമാണ് ഇ ഡി ചോദ്യം ചെയ്തത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇരുപത്തിയേഴ് കോടിയിലേറെ രൂപ ബിനാമി വായ്പയായി തട്ടിയ പി പി കിരണും സതീഷ് കുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിലാണ് എം കെ കണ്ണനെ ചോദ്യം ചെയ്തത് എം കെ കണ്ണൻ അധ്യക്ഷനായ ബാങ്കിലെ സതീഷ് കുമാറിൻ്റെ ബിനാമി നിക്ഷേപത്തിൽ നിന്നും പി പി കിരണിന് വേണ്ടി കരുവന്നൂർ ബാങ്കിലേക്ക് പോയ പണത്തിലാണ് ഇ ഡിയുടെ സംശയങ്ങൾ പണമിടപാടിൻ്റെ രേഖകൾ ഇ ഡി കണ്ടെടുത്തിരുന്നു ഈ പണമിടപാടുകൾ സംബന്ധിച്ച് പിന്നീട് സതീഷ് കുമാറും കിരണും തമ്മിൽ പോലീസ് കേസുണ്ടാവുകയും എ സി ൊയ്തീൻ എം കെ കണ്ണൻ അടക്കമുള്ളവർ പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിനു ശേഷം ഇ ഡിക്കെതിരെ എം കെ കണ്ണൻ രംഗത്തെത്തുകയും ഉണ്ടായി വെള്ളിയാഴ്ച ഇ ഡി ഓഫീസിലെത്താൻ അറിയിച്ചിട്ടുണ്ടെന്നും താൻ ഹാജരാകുമെന്നും എം കെ കണ്ണൻ പറഞ്ഞു കേസിൽ നിലവിൽ സി പി എമ്മിന്റെ രണ്ട് സംസ്ഥാന സമിതി അംഗങ്ങളാണ് ഇ ഡി അന്വേഷണത്തിന്റെ നിഴലിലുള്ളത് കേസിൽ എ സി മൊയ്തീനെ വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുകയാണ് എം കെ കണ്ണനെയും വിളിപ്പിച്ചത് കണ്ണനുമായി ബന്ധപ്പെട്ട ഇനിയുള്ള നടപടികൾ എ സി മൊയ്തീനെ സംബന്ധിച്ചും നിർണായകമാണ് അതേസമയം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യുമ്പോൾ പാർട്ടിക്ക് കേസുമായുള്ള ബന്ധം എന്തെന്ന ചോദ്യമാണ് കൂടുതലും ഉയർന്നു കേൾക്കുന്നത് കോടികളുടെ തട്ടിപ്പ് നടത്താനും അത് മറച്ചുവെക്കാനും ജനങ്ങളെ വഞ്ചിക്കാനും പ്രതികൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ പാർട്ടി ബന്ധമുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നാണ് ഉയർന്നുവരുന്ന ആരോപണം കൂടാതെ കേസുമായി ബന്ധപ്പെട്ട കുരുക്കിലുള്ളത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഏത് വിധേനയും അവരെ സംരക്ഷിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് ലഭിച്ച സുരക്ഷിതത്വമാണ് നിക്ഷേപകർക്ക് പണം കിട്ടാൻ വൈകുന്നതിൻ്റെയും അന്വേഷണം വഴിതെറ്റി നീണ്ടുപോകുന്നതിൻ്റെയും പ്രധാന കാരണമെന്ന് തന്നെ പറയേണ്ടി വരും സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പായിരുന്നു വർഷങ്ങളായി സി പി എം ഭരിക്കുന്ന തൃശൂർ കരുവന്നൂരിലേത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വന്നത് എടുക്കാത്ത വായ്പക്ക് ജപ്തി നോട്ടീസ് വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് എന്നയാൾ ജീവനൊടുക്കിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണം മുന്നൂറ് കോടിയുടെ അഴിമതി പുറത്തു കൊണ്ടുവരികയായിരുന്നു മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടവരും ലക്ഷങ്ങളുടെ സമ്പാദ്യം ഉണ്ടായിട്ടും മരുന്ന് വാങ്ങാനുള്ള പോലും കിട്ടാതെ മരണത്തിന് കീഴടങ്ങിയവരും ഒക്കെ നിക്ഷേപകരിൽ ഉണ്ടായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന വസ്തുതകളായിരുന്നു എന്നാൽ സംഭവം പുറത്തായതോടെ പാർട്ടി അടിമുടി പ്രതിരോധത്തിലാവുകയും കേസിൽ ഇടപെടുകയുമാണ് ഉണ്ടായത് അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തട്ടിപ്പ് തുക ഇരുന്നൂറ്റി കോടിയായി കുറഞ്ഞു കഴിഞ്ഞ മേയിൽ മന്ത്രി പറഞ്ഞത് നൂറ്റിനാല് കോടിയുടെ തട്ടിപ്പേ നടന്നിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ ഇ ഡി വെളിപ്പെടുത്തിയത് അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പെന്നാണ് വായ്പാ തട്ടിപ്പ് മാത്രമല്ല കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ രേഖകളും പുറത്തു വന്നു കഴിഞ്ഞു ഇതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണെന്ന് തന്നെ വേണം പറയാൻ